ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ടേസ്റ്റി ആൻഡ് യമ്മി മട്ടൺ റോസ്റ്റ് കറിയാണ്. സാധാരണ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് മസാലയിലേക്ക് മട്ടൺ ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്നിവിടെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ആദ്യം മട്ടൺ കുക്ക് ചെയ്ത് എന്നിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ കറിയുള്ള പീസ് കഴിക്കാൻ നല്ല മടിയായിരിക്കും, പക്ഷേ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നോക്കാം. ഒരു ഹാഫ് കിലോ മട്ടണിൽ ആവശ്യത്തിനുള്ള സോൾട്ട്, മഞ്ഞൾ, ഒരു ഹാഫ് ടീസ്പൂൺ കോറിയൻഡർ പൗഡർ, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുത്ത മട്ടനാണിത്. ഇനി വേണ്ടത് രണ്ട് ഉള്ളി, വലിയ ഉള്ളിയല്ല, രണ്ട് ചെറിയ ഉള്ളി, രണ്ട് വലിയ തക്കാളി, പിന്നെ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണത്. പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ കോറിയൻഡർ പൗഡർ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൗഡർ, കറി ലീവ്സ്. ചില്ലി പൗഡർ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മട്ടണ് ഒന്നിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം ഫ്രൈ ആയിക്കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഓൾറെഡി ഇത് കുക്കായതാണല്ലോ. അപ്പോൾ ഒരു ഓരോരോ സൈഡും ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്ത ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കണം. പാന് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു റോസ് മെല്ല് മാറിക്കഴിഞ്ഞാൽ എടുത്തു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്കൊന്ന് ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് കൂടി ആഡ് ചെയ്യാം. കറി ലീവ്സ് കൂടി ഇട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെക്കാം. അപ്പം പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം 3-4 മിനിറ്റ്. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞ് കിട്ടും. തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. നല്ല സ്മെല്ല് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക.
അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളമൊഴിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ആവശ്യത്തിന് സോൾട്ട് കൂടി ഇട്ട് കൊടുക്കണം. ഒന്ന് തിളച്ച് കുറുകി വരുന്ന ആ ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനിയൊന്ന് ഈ കറി വറ്റിച്ച് എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് കുറുകി എടുക്കണം. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഓഫ് ചെയ്യാം. അല്ല, കുറച്ചുകൂടി കുറുകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ കുറുക്കിയെടുത്ത പോലെ കുറച്ചുകൂടി ടൈം വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗരം മസാല, ജീരകപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഞാൻ ഒന്നും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് നമുക്ക് കറി ലീവ്സോ അല്ലെങ്കിൽ കോറിൻഡർ ലീവ്സോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടക്കും പൊറോട്ടയ്ക്കും ഒക്കെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ.